നമസ്കാരം ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. അഴിമതി കേസിൽ AIADMK മുൻ നേതാവ് വി കെ ശശികലയുടെ 100 കോടി വരുന്ന സ്വത്തുവകകൾ പിടിച്ചെടുത്ത ആദായനികുതി വകുപ്പ്. തമിഴ്നാട് പഴയന്നൂർ ഗ്രാമത്തിലെ 24 ഏക്കർ ഉൾപ്പെടെയുള്ള വസ്തുവകകൾ ഇതിൽപ്പെടും. ഇത് പണ്ട് ശശികല സംഗീത സംവിധായകനും ഇളയരാജയുടെ സഹോദരനുമായ ഗംഗൈ അമരനെ ഭീഷണിപ്പെടുത്തി നേടിയതാണെന്ന് പറയപ്പെടുന്നു. 1994 ഗംഗൈ അമരനെ ജയലളിതയുടെ വസതിയായ പോയസ് ഗാർഡനിലേക്ക് വിളിച്ചു വരുത്തി 24 ഏക്കറോളം ഭൂമിയും ഫാം ഹൗസും ഭീഷണിപ്പെടുത്തി 13.1 ലക്ഷം രൂപയ്ക്ക് എഴുതി വാങ്ങിയതാണെന്ന് പറയുന്നു. 1991-96 ഇടയിൽ ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വാങ്ങിയ ഈ 11 വസ്തുക്കൾക്ക് മതിപ്പ് വില 100 കോടിയോളം വരും. ജയലളിതയുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിത, ശശികല, ശശികലയുടെ ബന്ധുക്കളായ ഇളയവരശി, സുധാകരൻ എന്നിവയുടെ 11 വസ്തുവകകളുടെ പട്ടിക ഉണ്ടാക്കിയിരുന്നു. കർണാടക പ്രത്യേക കോടതി മുൻ ജഡ്ജി ജോൺ മൈക്കൽ കുൻഹയുടെ വിധി അനുസരിച്ച് ബിനാമി ട്രാൻസാക്ഷൻ ആക്ടിന് കീഴിൽ നികുതി വകുപ്പ് ബന്ധിപ്പിച്ചിരുന്നു. വസ്തുവകകളുടെ പുറത്ത് ലാൻഡ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അറ്റാച്ച്മെന്റ് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം ആദ്യമായാണ് 4 വർഷം ജയിലിൽ കിടന്നതിന് ശേഷം ശശികല പുറത്തിറങ്ങിയത്. ജയലളിത മരണമടഞ്ഞ 2016 ശേഷം ശശികല AIDMK ചുമതല ഏറ്റെടുത്തുവെങ്കിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സുപ്രീം കോടതി വിധി വന്നതോടെ പുറത്താക്കപ്പെടുകയായിരുന്നു. ഈ വർഷം ഏപ്രിൽ മെയ് മാസം നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ താൻ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് ഇവർ പറഞ്ഞിരുന്നു. അടുത്തിടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി O.Panneerselvam വീട്ടിൽ ശശികല എത്തിയിരുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മുൻപ് ശശികലയ്ക്കുള്ള നോട്ടീസ് ഉച്ചത്തിൽ വായിച്ചു. പിന്നീട് ചെണ്ടകുട്ടി ബംഗ്ലാവും സ്ഥലവും ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചു. ഇതുവരെ ശശികലയുടെ പേരിൽ ഉണ്ടായിരുന്ന 1900 കോടിയുടെ 84 വസ്തുവകകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.